പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം മഴയിൽ തന്റെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് പുന്നക്കൻ അബ്ദുൾ മജീദ്. വീടിനു ചുറ്റും വെള്ളക്കെട്ടും രൂപപ്പെട്ടതോടെ ഏറെ പ്രയാസത്തിലാണ് ഇദ്ദേഹം ഇവിടെ കഴിയുന്നത്. പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുന്നക്കൻ അബ്ദുൾ മജീദ് ആണ് തന്റെ പൊട്ടിപ്പൊളിയാറായ വീട്ടിൽ ദുരിത ജീവിതം നയിക്കുന്നത്. വർഷങ്ങളായി ഒറ്റയ്ക്കാണ് മജീദ് ഇവിടെ കഴിയുന്നത്. ഓടിട്ട വീടിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. മഴ പെയ്തതോടെ വീടിന്റെ മുൻവശത്ത് വെള്ളക്കെട്ടുമുണ്ട്. വീടിന് തൊട്ടു മുൻപിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതും ഏറെ പ്രയാസമുണ്ടാക്കുന്നതായി മജീദ് പറയുന്നു. സാർ, ഇപ്പോ ഈ വെള്ളം ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലെ കീറിയിട്ട് ഇരുന്ന് വെള്ളം നിറഞ്ഞാൽ അങ്ങോട്ട് തോട്ടിലേക്ക് പോവും. ഇവിടുന്ന് വെള്ളം ഇതായി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആടുന്ന് പിന്നെ അതിലെ കൂടി നിറയുമ്പോൾ ഏകദേശം വെള്ളം കുറയും. അതിലെ തോട്ടിലേക്ക് പോകുമോ? ഇപ്പം എന്ത് ചെയ്യുന്നറിയോ, റോഡിൻ്റെ പണിക്കാർ വന്നിട്ട് റോഡ് ഇതായപ്പോൾ ആ കച്ചറ തേച്ചു അവിടെ ബ്ലോക്കാക്കിയിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ ഇതിലേയും കൂടെ എനിക്ക് വഴി വെക്കണം, അതിലെ വെള്ളം പോകുന്ന വഴി വെക്കണം. അങ്ങനത്തെ സ്ഥിതിയിലുള്ളത് ഞാൻ എല്ലാ കൊല്ലും അനുഭവിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൊടി കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല, കൊതുവിൻ്റെ കടി കൊണ്ട് ഭയങ്കര എന്താ ഇവിടെ കക്കൂസെല്ലാം ബ്ലോക്കായി പോകും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇതിൻ്റെ മേലിലേക്ക് ഇടം വരെത്തും. അതിൻ്റെ മേലിൽ നിന്ന് വെള്ളം ഒരു ഭാഗം വെള്ളം പോകുന്നു. എന്നിട്ട് ഞാൻ പല പ്രാവശ്യം ഇവിടുന്ന് അങ്ങനെ ഞാൻ മിസ്സിയനോട് പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ പഴയങ്ങാടിയിൽ ഇതിൻ്റെ പെണ്ണുങ്ങൾ എടുത്ത് പോയി പറഞ്ഞു അവർ ചെയ്ത തെറ്റ് തന്നെയാണ്. ഞാൻ ഉടനെ വിളിച്ച് പറയാൻ മറ്റേ എൻ്റെ മുമ്പിൽ കോൺട്രാക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് മണ്ണ് കംപ്ലീറ്റ് എടുക്കണം, നിങ്ങളെങ്ങനെ അവിടെ മണ്ണിറക്കിയത് ആ മണ്ണ് ഇറക്കിയ മണ്ണ് തേച്ചും കോരണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല സാറേ, ഇത് ടെൻഡർ കൊടുത്തിട്ടാണ് ഈ മണ്ണ് അവർ ചെയ്യേണ്ടത്. ഇവിടെ മറ്റുള്ള ഭൂമിയിൽ മറ്റൊരുത്തിന് മണ്ണ് ഫ്രീ ആയിട്ട് ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ മണ്ണും കല്ലും ഭയങ്കര കല്ലാണ്. ഈ കല്ലെല്ലാം പൈസ കൊടുത്തിട്ട് കൊടുക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് പൈസ വാങ്ങിയിട്ട് അവിടെ ചെയ്ത് കൊടുത്തെന്ന് അറിയില്ല. അങ്ങനെ കോൺട്രാക്ടുകാരനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇത് ചെയ്ത്? അങ്ങനെ കോൺട്രാക്ടുകാരും എന്നെ വിളിച്ച് അവർ പറഞ്ഞ് പിന്നെ നിങ്ങൾ മണ്ണ് അവിടെ ഇറക്കിയിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കരുത്, ആ മണ്ണ് തേച്ചു അവിടെ നിന്ന് കോണമെന്ന് പറഞ്ഞു. പലരോടായി പരാതി പറഞ്ഞിട്ടും ഇതുവരെ ആരും സഹായത്തിന് എത്തിയില്ലെന്ന് മജീദ് പറയുന്നുണ്ട്. കാലവർഷം കനക്കുന്നതിനു മുൻപ് സന്മനസ്സുള്ളവർ സഹായിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.